അഖിലേ, അഖിലിന്റെ ഒരു കണ്ടുപിടുത്തം നോക്കും, മൾട്ടി ബ്രാൻഡ് സ്റ്റോർ അപ് ടു 60% ഓഫ്, അഡിഡാസ്, പ്യൂമ, നൈക്കി, റീബോക്ക് ഒക്കെ. റീറ്റെയിൽ ബ്രോ, ഹോൾസെയിൽ അതിൽ കുറവായിരിക്കും. അഡിഡാസ് മുംബൈ ഇന്ത്യൻസിന്റെ റിയൽ ഒറിജിനൽ ജേഴ്സി ബ്രോ, എക്സൽ സൈസ്. കളഞ്ഞു കിട്ടി പോനെ. അഖില നിനക്ക് വേണം മുംബൈ ഇന്ത്യൻസ്? വേണ്ട, എനിക്ക് നൈറ്റ് റൈഡേഴ്സിന്റെയാണ് ഞാൻ പറഞ്ഞ എടുത്തേ. അഡിഡാസ് റണ്ണേഴ്സിന്റെ ഡൽഹിയുടെ സാധനം ഞാൻ എടുത്തത്, അഡിഡാസ് റണ്ണേഴ്സ് ഡൽഹി ഇവിടെ ഇതുണ്ട്, അഡിഡാസ് റണ്ണേഴ്സിന്റെ മുംബൈയുടെ സാധനമുണ്ട്. ഇത് രണ്ടും ഞാൻ എടുക്കുവാണ്. നോട്ട് ഫോർ റീറ്റെയിൽ സെയിലാണ് അഡിഡാസ് റണ്ണേഴ്സ്. എന്തോ മാരത്തോണിന്റെ സംഭവത്തിന് വേണ്ടി അഡിഡാസ് സെറ്റ് ചെയ്തതാണ്. പക്ഷേ ഈ കടയിൽ ഇവരത് സർപ്ലസ് അടിച്ച് ഔട്ടടിച്ചത് 250 rupees നമുക്ക് സെയിൽ തരുവാണ്. ക്ലൈമറ്റ് ലൈറ്റ് ആണ് അഡിഡാസ്, ക്ലൈമറ്റ് ലൈറ്റ് സാധനമാണ്, പക്ക എയർ ഫ്ലോ സാധനം. നമ്മളിപ്പോൾ ഔട്ട്സൈഡ് ഓഫ് ഔട്ട്സ്കേർട്സ് ഓഫ് ഡൽഹിയാണ്, ഡൽഹി ഹരിയാന ബോർഡറിലാണ്. നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഫുൾ എക്സ്പ്ലോർ ചെയ്യുകയാണ്, ഫൈൻഡ് ഔട്ട് ചെയ്യുകയാണ്, നമ്മളെല്ലാവർക്കും പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ഫൈൻഡ് ഔട്ട് ചെയ്യുകയാണ് ഏത് സ്ഥലമാണ് ബെസ്റ്റ് എന്ന്. അപ്പോൾ നമ്മളിന്ന് കുറേ സ്ഥലത്തൊക്കെ പോന്നിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യും. നമുക്ക് ഇഷ്ടപ്പെട്ട സ്ഥലം ആൻഡ് പൊളി സ്ഥലമായിരിക്കും എല്ലാവർക്കും പറഞ്ഞു തരാൻ പോകുന്നത്. വീഡിയോ അടിപൊളിയാണ്, സ്റ്റേ വിത്ത് മീ. ഓക്കെ ഓക്കെ, കണ്ടോളൂ. ബ്രോ അഖിലിത കിഡിലം അഡിഡാസിന്റെ ജേഴ്സി. ഞാൻ പൈസ ഒന്നും നോക്കില്ല, പൈസ ഒന്നും നോക്കിയില്ല അഖില്. ബ്രോ 5000 രൂപയുടെ സാധനം അങ്ങ് മേടിച്ച്. ഓ ഒറിജിനലടാ, നല്ല രസമുണ്ട് നിന്നെ കാണാൻ. ഇത് ഇട്ടപ്പോഴത്തേക്ക് നിക്കറും കൂടെ ഇട്ട്, എന്നിട്ട് ഫുട്ബോൾ ബൂട്ട്സും മേടിക്കും. അഡിഡാസിന്റെ തന്നെ മേടിക്കാം അല്ലേ, ഒരു കുറവും വരുത്തണ്ട, ഒറിജിനലാണ് സാധനം. എന്തായാലും നീ ഇട്. പ്യൂമയുടെ ഷൂസിന് 600 രൂപയുള്ളൂ, അല്ല 600 രൂപയുള്ളൂ ബ്രോ പ്യൂമയുടെ ഷൂസിന്. ഇവിടെ എഴുതിയിട്ടുണ്ട് താണ്ടേ 600 രൂപ. അകത്ത് എഴുതിയിട്ടുണ്ട് വില, മെൻസ് ഷൂസ്, ഒറിജിനൽ സാധനം, കോപ്പി അല്ല കേട്ടോ, ഒറിജിനൽ സാധനം. കമൻ്റ് അടിക്കല്ലേ. റീബോക്കിൻ്റെതാ ഇൻസ്റ്റാ പമ്പ്, ഇത് ഞെക്ക് എവിടെ ഞെക്കി പമ്പ് അടിക്കുമ്പം ഇതിലെവിടെ കാറ്റ് കയറും, കുഷനിങ് എഫക്റ്റിങ്ങിന് വേണ്ടിയുള്ള സാധനമാണ്. ഞാൻ ഇന്നലെ ഒരു ഡോക്യുമെൻ്ററി കണ്ടു നൈക്കിയുടെ ഒരു ഷൂസിനെ പറ്റിയിട്ട്, നൈക്കിയുടെ എന്താണ് സൂം എക്സിനെ പറ്റിയുള്ള ഷൂ, അത് 26% സ്പീഡ് കൂടും ആളിന് ഓടാൻ വേണ്ടിയുള്ള. മാരത്തോണൊക്കെ ഫുൾ മാരത്തോൺ അണ്ടർ 2 hours കംപ്ലീറ്റ് ചെയ്ത റെക്കോർഡ് ആ ഷൂസ് ഇട്ട് ചെയ്തവർക്കാണ്, നൈക്കിയുടെ സൂം എക്സ് ഷൂസ്. യെസ് യെസ്, ഇതിനകത്ത് കാറ്റ് കയറും, അത് തന്നെ. ഇത് ഞെക്കുമ്പോഴത്തേക്ക് അത് തന്നെ സൈഡിലത്തെ ഇത് കൂടും. ഞെക്കി, ഇന്ന് ഞെക്ക് കാറ്റ് കയറുന്ന നോക്കട്ട്. ആ കയറുന്നുണ്ടല്ലോ, ഇത് വലുതാവുന്നുണ്ടല്ലോ ഇത് ഞെക്കുമ്പം. യെസ് യെസ് യെസ്. ഓ ഈ സൈഡ് ഇത് ഫുള്ള് വീർത്തിട്ട് നമ്മുടെ ടൈറ്റ് ആയിട്ടിരിക്കും. നമ്മൾ ലേസിന് പകരം ഞെക്കിയാൽ മതി, ഇത് ഇട്ടിട്ട് ഞെക്കടിച്ചാൽ മതി, അപ്പൊ ടൈറ്റ് ആവും, കാറ്റ് കയറി ടൈറ്റ് ആവും കാലില്. ബ്രോ എന്തൊക്കെയല്ലേ, എന്തൊക്കെ ടെക്നോളജി. MRP 15000 രൂപ, ഇവിടുത്തെ വില 6000 രൂപ. കൂടി MRP ആയതുകൊണ്ടാണ് ഡിസ്കൗണ്ട് കൂടുതൽ കിട്ടുന്നത് കേട്ടോ. അഡിഡാസിന്റെ സൂപ്പർ സ്റ്റാർ 80s, ഭയങ്കര രസമുള്ള ഷൂ ആണ്. എനിക്ക് ഷൂസ് ഭയങ്കര ക്രൈസ് ആട്ടോ. ഞാനും എൻ്റെ അനിയനും കൂടെ പണ്ട് ഞങ്ങൾ കൊച്ചുപ്രായത്തിൽ ഞങ്ങൾ ഷോപ്പിംഗ് മാളിൽ എവിടെയൊക്കെ ദുബായിൽ ഗൾഫിലൊക്കെ പോകുമ്പോഴത്തേക്ക് ഷൂസിൻ്റെ സെക്ഷൻസ് ഞങ്ങൾ പോയിട്ടുള്ള ഷൂസെല്ലാം ഞങ്ങൾ ഇട്ട് നോക്കും. എനിക്കിപ്പോൾ അതാണ് ഓർമ്മ വരുന്നത്, അതേ സംഭവങ്ങളാണ് ഇപ്പോഴും ചെയ്യുന്നത്. ക്രൈസാണ് ഷൂസ്. ഷൂസ് എന്ന് വെച്ചാൽ നമുക്ക് ഹാർട്ട് ബീറ്റ് പറഞ്ഞാൽ സ്കിപ്പാവും. ഒരുപാട് ഷൂസിൻ്റെ ഓർഡർ, ഡ്രസ്സിൻ്റെ ഓർഡർ എല്ലാം ബൾക്ക് ഓർഡേഴ്സാണ് നമുക്ക് വരുന്നത്. ആൾക്കാർ നമ്മുടെ ചോദിച്ചിരിക്കുന്നത് ഫ്ലാറ്റ് റേറ്റിൽ തരുമെന്നാണ്. അതായത് MRP പെർസെൻറ്റേജ് അല്ല, ഷൂസിന് എല്ലാത്തിനും ഒരു ഫ്ലാറ്റ് റേറ്റ്. അതായത് ഏതെടുത്താലും 1000 രൂപ അല്ല 1200 രൂപ. കാരണം അവരിതിനു മുമ്പേ എടുത്തുകൊണ്ടിരിക്കുന്നത് ക്ലാർക്സിൻ്റെ ഷൂ, അങ്ങനത്തെ ഡിഫറെൻറ്റ് റീബോക്ക്, അഡിഡാസ്, നൈക്കിയൊക്കെ ഫ്ലാറ്റ് റേറ്റിലാണ് എടുക്കുന്നത്. അതായത് 1200 rupees പെർ ഷൂ വെച്ചാണ് അവർക്ക് കിട്ടുന്നത്. അപ്പം ആ ഒരു രീതിയിൽ നമ്മൾ കൊടുക്കാൻ പറ്റുമോ, അങ്കിളിന് കൊടുക്കാൻ പറ്റുമോ എന്നാണ് അവർ ചോദിക്കുന്നത്. നമ്മളിന്ന് എൻക്വയർ ചെയ്യാൻ പോകണം, ഇല്ലെങ്കിൽ മാക്സിമം എത്ര താഴെ പെർസെൻറ്റേജിൽ കിട്ടുമെന്നാണ് നമ്മൾ നോക്കുന്നത്. കാരണം നമുക്ക് 50% കിട്ടിയിട്ട് കാര്യമില്ല, നമുക്ക് 25% കിട്ടണം. എന്നാലേ കോസ്റ്റ് എല്ലാം കൂടെ അതിൽ ആഡായിട്ട് നമുക്ക് ഒരു 50% കസ്റ്റമറിനെ വിൽക്കാൻ പറ്റുള്ളൂ. കാരണം ഇവിടുന്ന് ട്രാൻസ്പോർട്ടേഷൻ ചെയ്യണം, ടുവേർഡ്സ് കേരള ലോറിയിലയക്കണം, പിന്നെ അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ കോസ്റ്റ് ഉണ്ട്, ചില ഡാമേജസൊക്കെ വരും. അപ്പോൾ അതെല്ലാം ഇതിനകത്ത് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് അറ്റ്ലീസ്റ്റ് 25-30% കിട്ടിയാൽ നമുക്ക് 50% ആൾക്കാർക്ക് കൊടുക്കാൻ പറ്റത്തുള്ളൂ. ഇതാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. സ്റ്റേ വിത്ത് മീ. ഓക്കെ, അപ്പോൾ ഒരുപാട് പേര് ആലോചിക്കുക, എങ്ങനെയാണ് ഇത്ര MRP ഒക്കെ ഉള്ള വലിയ ഷൂസ്, 5000, 6000, 10000 രൂപയുടെയൊക്കെ നൈക്കി, അഡിഡാസ്, റീബോക്ക്, പ്യൂമയുടെയൊക്കെ ഷൂസ് 1000, 1500, 2000 എങ്ങനെ ഫ്ലാറ്റ് റേറ്റിൽ കിട്ടുമെന്ന് ആലോചിക്കും. ഹ്യൂജ് ക്വാണ്ടിറ്റി എടുക്കുമ്പോഴത്തേക്ക് സംഭവം ഞാൻ പറഞ്ഞാൽ ഇതെല്ലാം ചൈനയിലും വേറെ സ്ഥലങ്ങളിലും ഇന്ത്യയിലും എവിടെയൊക്കെ ഉണ്ടാക്കുന്ന സംഭവം തന്നെയാണ്. ഇവരുടെ സ്പെസിഫിക് ക്വാളിറ്റി അനുസരിച്ച് തന്നെ ഉണ്ടാകും, പക്ഷേ ബൾക്കിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മളൊരു 1000 അല്ലെങ്കിൽ 2000, 3000 ഷൂ എടുത്താൽ ഞാൻ കോസ്റ്റ് ഭയങ്കര കുറവായിരിക്കും, ഒരു 500, 1000 ആ റേഞ്ചിലൊക്കെ ഉള്ളൂ. 5000 രൂപ ഷൂസിൻ്റെ കോസ്റ്റ് എന്ന് വെച്ചാൽ ഒരു 1000 രൂപയുടെ മേളിൽ ഒരിക്കലും പോകത്തില്ല. അപ്പോൾ അവർക്ക് എന്താണ് അടിച്ച് സെയിലടിക്കാൻ പറ്റും. കാരണം വൺസ് ഈ പുതിയ ഷൂ ഷോറൂമിൽ വന്നു കഴിഞ്ഞ് പിന്നെ അതിൻ്റെ ട്രെൻഡ് കഴിഞ്ഞ് കഴിഞ്ഞ് പിന്നെ 90% ഓഫ് ദി സ്റ്റോക്ക് വിറ്റ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ബാക്കി 10% സ്റ്റോക്ക് അവിടെ ഇരിക്കും. അവരെന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ അത് ഔട്ടടിക്കും, ഔട്ടടിച്ച് കളയും ഷോറൂമിൽ നിന്ന്. കാരണം അവരുടെ സ്റ്റോക്കിനകത്ത് ഇരിക്കുവാണ്, അവരുടെ പൈസ ആണത് ലോക്കായിട്ടിരിക്കുവാണ്. അപ്പോൾ അവർക്ക് ഓൾറെഡി പ്രോഫിറ്റ് സംഭവമെല്ലാം കിട്ടിക്കഴിഞ്ഞ്,
കാരണം 90% or 80% ഇത് സ്റ്റോക്ക് വിറ്റ് പോയിട്ടുണ്ടല്ലോ. അപ്പോൾ ഇത് ഒറിജിനൽ ഷോറൂമിലെ സ്ഥലം കാലിയാക്കാൻ വേണ്ടി അവരവിടെ നിന്ന് ഔട്ട് അടിക്കും. ഔട്ട് അടിക്കുന്ന സാധനം ഇങ്ങനെ വലിയ വലിയ ആൾക്കാർ എല്ലാം കളക്ട് ചെയ്യും, ബൾക്കായിട്ട് കളക്ട് ചെയ്ത് വലിയ കമ്പനീസാണ്. ഇത് നമുക്ക് ഇങ്ങനെ കിട്ടും. ഇതാണ് സംഭവം. ഇത് പല പല സംഭവം ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞാണ്, പല പല രീതിയിൽ ഇത് ചെയ്യുന്നുണ്ട്. നമ്മൾ ഇന്റർലോക്കിൽ നിന്ന് നേതാജി സുഭാഷ് പ്ലേസിലോട്ട് പോകാൻ പോവാണ് കേട്ടോ. നമ്മൾ മാപ്പ് നോക്കി പോയാൽ മതി. മെട്രോയുടെ മെട്രോയാണ് ബെസ്റ്റ് കണക്ഷനാണ്, പൊള്ളിയാണ് ബ്രോ. നമ്മുടെ അഖിൽ ഇവിടെ ഇവിടെ ഉണ്ട്, നമുക്ക് അവനെ ഒന്ന് ഫോൺ വിളിച്ച് നോക്കാം. പ്ലാറ്റ്ഫോം 3 വരണോ നേതാജി സുഭാഷ് പ്ലേസിൽ? ഓക്കെ. നേതാജി സുഭാഷ് പ്ലേസിലാണ് ഇത് ദൂരദർശൻ കേന്ദ്രം ഉള്ളത്. ഭയങ്കര വലിയ ടവറാണ്, ഇത് മേളിലുള്ള ടവർ തന്നെ നമ്മുടെ മൊബൈൽ ടവറിൻ്റെയൊക്കെ വലുതാണ് ബ്രോ. ചില ട്രെയിനൊക്കെ 4 ബോഗിയുള്ളൂ, ഇത് 4 ബോഗിയുള്ള ട്രെയിനാണ്. 6 ബോഗിയുള്ള ട്രെയിൻ റഷുള്ള സ്ഥലത്തോട്ടൊക്കെയാണ്. നമ്മുടെ അങ്കിള് നമ്മളെ തേച്ച് അല്ലേ, തേച്ചെന്നല്ല, അങ്കിളിൽ സ്റ്റോക്കില്ല, സ്റ്റോക്കില്ല. അങ്കിള് മറ്റേ ജോർദാൻ എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് സാധനങ്ങൾ എക്സ്പോർട്ട് ചെയ്ത് കൊടുത്തോണ്ടിരുന്നേടാ. അങ്ങനെ പോയി സാധനം ഫുള്ള് സ്റ്റോക്ക്. ഇനിയിപ്പോ വരും, അങ്കിളിന്റെ അത്രയും 3 മാസം വെയിറ്റ് ചെയ്താൽ കിട്ടും പറഞ്ഞ്. നമ്മുടെ ബാർഗെയിനിങ് ടെക്നിക്ക് എന്താന്ന് വെച്ചാൽ, നമുക്ക് അറ്റ്ലീസ്റ്റ് 70% or 80% ഡിസ്കൗണ്ടിൽ കിട്ടണം സാധനങ്ങൾ. അപ്പൊ നമ്മളെ 6,000 pieces ഓർഡർ ഉണ്ട്. പക്ഷെ നമ്മൾ ആദ്യം ചെന്ന് കയറി പറയത്തില്ല 6,000 pieces ഓർഡർ ഉണ്ടെന്ന്, ശരിയല്ലേ? അതങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവര് പിന്നെ തീർന്ന്. നമ്മൾ ആദ്യമേ ഒരു 800 or 1,000 pieces സംഭവം പറയും, എന്നിട്ട് അവർ എത്ര ഡിസ്കൗണ്ട് തരുമെന്ന് നോക്കും. ഇപ്പൊ 800 pieces സംഭവം ആദ്യം പറയാം, അപ്പൊ അവരൊരു റേറ്റ് പറയും. അപ്പൊ ഇവൻ പറയും ഈ റേറ്റ് ഇനിയും കുറവാണെങ്കിൽ എത്ര പീസ് എടുക്കണമെന്ന് ചോദിക്കും. അപ്പം അഖിൽ വീണ്ടും പീസിൻ്റെ എണ്ണം കൂട്ടും, അഖിൽ 2,000 pieces ആകും. അപ്പോൾ പിന്നെ അയാൾ ഒരു റേറ്റ് കുറയ്ക്കും. അപ്പം പിന്നെ അഖിൽ പറയും എനിക്ക് ഇനിയും റേറ്റ് കുറവ് വേണമെന്ന് പറഞ്ഞ് ഇനിയും കൂടുതൽ പീസ് എടുക്കാമെന്ന് പറയും. അല്ലേ, ശരിയല്ലേ? ഇതല്ലേ ടെക്നിക്ക്? ആ അപ്പോൾ അങ്ങനെ അവസാനം പുള്ളി നമ്മൾ വിചാരിച്ചിരിക്കുന്ന 25% or 20% പ്രൈസിൽ തരുന്നത് വരെ നമ്മൾ ആ 6,000 pieces നടക്കൂല. ആ എല്ലാവരും പോയാൽ നടക്കൂല. ആ നമ്മുടെ ഒരു നമ്മുടെ ജെനുവിൻ ആവശ്യമാണെങ്കിൽ നമ്മുടെ മൈൻഡിൽ നമ്മുടെ കാര്യം മുഖത്ത് വരും, അറിയാൻ പറ്റും. അവർക്ക് സെയിൽസുകാർക്ക് അറിയാൻ പറ്റും. ഫേക്ക് ആയിട്ടുള്ള സംഭവമാണെങ്കിൽ അതും അവർക്ക് അറിയാൻ പറ്റും. അതാണ് സെയിൽസിൻ്റെ ആൾക്കാരുടെ പ്രത്യേകതയും. ഇതും നമുക്കൊക്കെ അറിയാൻ പറ്റും, എനിക്കൊക്കെ കൃത്യമായിട്ട് അറിയാൻ പറ്റും. ഒരു ആളുടെ അടുത്ത് ഒരു 10 seconds സംസാരിക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും ആൾ റിയൽ ആണോ ഫേക്ക് ആണോ, ആളുടെ ഉദ്ദേശം എന്താണ്. നമ്മളിപ്പോൾ ചിന്തിച്ച് നോക്കണം, ചില കടയിലൊക്കെ നമ്മൾ ചെന്നിട്ട് നമ്മുടെ മനസ്സിൽ ഉദ്ദേശം ഇല്ലായിരിക്കും മേടിക്കാനായിട്ട്. പക്ഷെ നമ്മൾ ചുമ്മാ എടുത്ത് നോക്കുമ്പോൾ തന്നെ അവരത്ര ഇൻട്രസ്റ്റഡ് കാണിക്കത്തില്ല. കാരണം കടക്കാർക്ക് അറിയാൻ പറ്റും നമ്മൾ റിയൽ ആണോ അല്ലയോ ഫേക്ക് ആണോ കസ്റ്റമർന്ന് അറിയാൻ പറ്റും. അതാണ് കഴിവ്. കാരണം നമ്മുടെ കണ്ണ്, ബോഡി ലാംഗ്വേജ്, കണ്ണ്, കാല് ആൻഡ് ഈ കൈയുടെയൊക്കെ മൂവ്മെൻറ്റ്സ് വെച്ച് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. എനിക്കറിയാൻ പറ്റും എൻ്റെ ഷോപ്പിൽ വരുന്ന ആരൊക്കെ മേടിക്കും ആരൊക്കെ മേടിക്കത്തില്ല എനിക്ക് അറിയാൻ പറ്റും. നമ്മൾ ഈ യൂട്യൂബിലെ ഫോൺ നമ്പർ കണ്ട് നമ്മൾ വിളിക്കും. അവർ ആ സമയത്ത് പറഞ്ഞ ഡീൽ അല്ലായിരിക്കും നമ്മൾ നേരിട്ട് പറയുന്നത്. നേരിട്ട് പറയുമ്പോൾ ഡീലിൻ്റെ റേറ്റ് കുറയും. നമ്മൾ 80% ഡിസ്കൗണ്ടിൽ ആണ് ഇവരടുത്ത് സംസാരിച്ചത്. പക്ഷേ അവര് 70% പിടിക്കുന്നത്, കാരണം ഭയങ്കര ഡിമാൻഡ് ഉണ്ട്. നമ്മൾ എത്ര പീസ് എടുത്താലും 70% കുറച്ച് കിട്ടത്തില്ലെന്നാണ് പറയുന്നത്. ഭയങ്കര വലിയ ഷോറൂം ഒക്കെയാണ്, അടിപൊളിയാണ്. അണ്ടർഗ്രൗണ്ടിലാണ്, ഫുള്ള് ഹോൾസെയിൽ വെയർ ഹൗസ് ആണ് ബ്രോ. സാധനങ്ങളൊക്കെ നോക്കി, ഇവിടെ ഫുട്ബോൾ ബൂട്ട്സ് ഉണ്ട്, എന്ത് സാധനങ്ങൾ വേണമെങ്കിലും ഉണ്ട്. പക്ഷേ വെയർ ഹൗസ് ആണ്, 1,000 pieces 500 pieces ഒക്കെ എടുക്കാൻ പാടുള്ളൂ. ഏക്കാഹേ ലേഡീസ് കഷൂസ് പ്യൂമ. ഓ ബ്രോ അടിപൊളി അടിപൊളി ഷൂ ഇവിടെ അഖിലേ. ഒരു 5-6 കല്യാണ ഓഡിറ്റോറിയത്തിന് അത്ര ഉണ്ട് ഭൂമിയുടെ അടിയിൽ ഈ ഒരു വെയർ ഹൗസ് ഫുള്ള്. പക്ഷേ ഒറ്റ പീസ് പോലും റീറ്റെയിൽ കൊടുക്കത്തില്ല, ഫുള്ള് ഹോൾസെയിലാണ്. അലൻ സോളിയുടെ ഷർട്ട്സ് ഒക്കെ ഇരിക്കുന്നു നോക്കുക. നമ്മളൊരു മിനിമം ഒരു 100, 200, 300, 500 pieces ഒക്കെ എടുക്കണം, അല്ലെങ്കിൽ ഒന്നും കിട്ടത്തില്ല. ഇവിടുന്ന് ഡീസൽ ബ്രാൻഡിൻ്റെ ടീഷർട്ട്സ്, മൾട്ടി ബ്രാൻഡ്സാണ് എല്ലാം. വെയർ ഹൗസ് ഷോറൂംസിൽ നിന്ന് വരുന്ന സാധനങ്ങളാണ്. സ്റ്റേ റോങ് റോങ് ബ്രാൻഡ്, പിന്നെ എയറോപോസ്റ്റൈൽ, വലിയ വലിയ ബ്രാൻഡ്സ്, ഫീല, പ്യൂമ, അഡിഡാസ്, നൈക്കി, സാറയുടെ ഷർട്ട്സ് ഒക്കെ. 75% ഡിസ്കൗണ്ട് ബ്രോ. 1,500 റീബോക്കിൻ്റെത്. എന്താ ഇതെല്ലാം ആർട്ടിക്കിൾസ്? ആർട്ടിക്കിൾസ് കുറച്ച് പഴയതായിരിക്കടാ, അതാണ് റോഡിലിട്ട് വയ്ക്കുന്നത്, മനസ്സിലായോ? ഒത്തിരി സ്റ്റോക്ക് ഉണ്ട്, എന്തായാലും ഒറിജിനൽ അല്ലേ. ഒറിജിനൽ റോഡിട്ട് ഇപ്പൊ കുറെ ആൾക്കാർ പറയടാ, അവർക്ക് ഇപ്പം പറയും ഫസ്റ്റ് കോപ്പിയാന്ന് കമന്റ് വരും. എന്താണെന്നറിയാം, ബില്ലുണ്ട്, ബില്ല് വിത്ത് ജി എസ് ടി ബ്രാൻഡ് ബില്ല് വഴിയാണ് തരണത്. ആൾക്കാർ ചില വിരുദ്ധന്മാരുണ്ട് നമ്മുടെ വീഡിയോ കാണുന്നവർ, അവർക്ക് സ്ക്രീനിൽ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. അവർക്ക് സ്ക്രീനിൽ കൂടെ വിരലിട്ട് അവർ തൊട്ട് നോക്കുമെന്ന് തോന്നുന്നു ഷൂസിൽ. അവരപ്പം തന്നെ കമന്റ് അടിക്കുന്നു ഇത് ഫസ്റ്റ് കോപ്പിയാന്ന്. എന്താടാ ഫസ്റ്റ് കോപ്പി എന്ന് പറഞ്ഞ സാധനം? ഫസ്റ്റ് എന്തോ നമ്പറാണോ? ഒറിജിനലിൻ്റെ അനിയനാണോ ഫസ്റ്റ് കോപ്പി? എന്ത് കോപ്പിയും ഫസ്റ്റ് കോപ്പി എന്ന് 0.1 കോപ്പി ആയാലും ശരി, ഒറിജിനൽ അല്ലല്ലോ സാധനം. അപ്പം പിന്നെ ഫസ്റ്റ് കോപ്പി എന്തിനാണ് നമ്മൾ ചിന്തിക്കുന്നത്? ഏക് ബന്ദാ ബോല ഫസ്റ്റ് കോപ്പി ഹേ മേ ബോല യാർ കബി നീ ഹോത്താ കബി നീ ഹോത്താ ഫസ്റ്റ് കോപ്പി. പിന്നെ ഒറിജിനലിൻ്റെ മണമൊക്കെ ഡിഫറെൻ്റ് ആട്ടോ. ഈ സ്ഥലത്തിൻ്റെ പേരെന്ന് വെച്ചാൽ എക്സ്പോർട്ട് ഹട്ട്, കൽക്കാജി മന്ദിർ എന്ന് പറഞ്ഞ് അടിച്ച് ഗൂഗിളിൽ അടിച്ച് സെർച്ച് അടിച്ചാൽ മതി, ഈ സ്ഥലം കിട്ടും. എക്സ്പോർട്ട് ഹട്ട്. ഇവിടെ ഒന്ന് ഷൂ മേടിക്കാം, റോഡിൻ്റെ സൈഡിൽ നിന്ന് ഒറിജിനൽ ഷൂ മേടിക്കാം. കോപ്പി ഷൂവിൻ്റെ വിലയിൽ
പ്യൂമയുടെ 180 ഷൂ വിരാട് കോഹ്ലി എഡിഷൻ 2500 രൂപ ഉള്ളു. ഇത് 7000 പ്ലസ് പുറത്തിട്ടേക്കുന്ന ഷൂ എന്ന് വെച്ചാൽ ഇത് 2016, 2017, 2018, 2019 അതാണ് ഇത്. 2019 ഒക്കെ കുറച്ചുകൂടെ റേറ്റ് കൂടും. പ്യുവർ ബൂസ്റ്റ് അൾട്രാ ബൂസ്റ്റിൻ്റെ സാധനമാണ് ത്രീ ഫോർ എയ്റ്റ് സീറോ അൾട്രാ ബൂസ്റ്റ് പ്യൂമയുടെ റണ്ണിങ് ഷൂസ് പിങ്ക് കളർ. പിങ്ക് ആണോടാ അതിലേത്? ഏയ് നമ്മളെടുത്ത ഷൂവിൻ്റെ വലിയ സൈസാ. എൻ്റെ സൈസ് 1050 11. എൻ്റെ സൈസ് ആയില്ല. ഹെർത്തിക് റോഷൻ്റെ ബ്രാൻഡാണ് HRX. ജാക്ക് ആൻഡ് ജോൺസ്. ജാക്ക് ആൻഡ് ജോൺസിന് ഇത് പോളി ടീഷർട്സ് ആട്ടോ. XL, XXL, M ഒക്കെ ഉണ്ട്. എല്ലാ സൈസും ഉണ്ട്. അലൻ സോളിയുടെ ഉണ്ട്. 1599 സാധനം MRP. എല്ലാം ക്വാളിറ്റി നമ്മൾ കുറച്ചും കൂടെ ബംപ് അപ്പ് ചെയ്തിട്ടുണ്ട്. ക്വാളിറ്റി ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് സാധനങ്ങളുടെ. XL ടീഷർട്സ് അഡിഡാസിൻ്റെ ഒരു സെറ്റ് എടുത്തിട്ടുണ്ട്. ടോമി ഹിൽഫിഗറിൻ്റെ ബ്രാൻഡ് സാധനം. എല്ലാം ഒറിജിനലാണ് കേട്ടോ. എല്ലാം 100% ഒറിജിനലാണ്. 100% ഒറിജിനൽ ടോമി ഹിൽഫിഗർ. പ്യൂമയുടെ ഒരു കിള സാധനമുണ്ട് നമ്മുടെ കയ്യിൽ. പിന്നെ അത് ഫ്രഞ്ച് കണക്ഷൻ്റെ ഓപ്പൺ കറും യെസ് ഫ്രഞ്ച് കണക്ഷൻ യുണൈറ്റഡ് കിങ്ഡമിൻ്റെ. ഇത് ഇവിടെ FC UK എന്ന് എഴുതിയിട്ടുണ്ട്. വാ ആൻഡ് വില നോക്ക്, 999 ആണ് MRP. ഇതിൻ്റെ പകുതിയുള്ളു വില. സ്കെച്ചേഴ്സിൻ്റെ 10 ഉണ്ട്. റോയൽ എൻഫീൽഡ് 1 റൈഡിൻ്റെ സാധനം ബ്രോ. സൂഫ് കിട്ടലം സാധനം. ഒറിജിനൽ റോയൽ എൻഫീൽഡിൻ്റെ ടാഗും സാധനങ്ങളൊക്കെ ഉണ്ട്. MRP റേഞ്ച് അഖിലങ്ങ് അടിച്ച് മാറ്റി ഓർണം. ഞാൻ ചുമ്മാ ഡിസ്പ്ലേ കാണിക്കാൻ പറഞ്ഞു. അപ്പോൾ അഖിലിന് വേണോ? എടാ കൊള്ളാമല്ലോ. ഇത് നോക്ക്, റോയൽ എൻഫീൽഡിൻ്റെ ലെതർ സാധനം വരെ ടാഗ് വരെ ഉണ്ട്. സൂപ്പർ കളർ അല്ലേ? ബ്രൈറ്റ്നെസ് ഉള്ള കളർ. 1 റൈഡ്. ഇത്രയും വിലക്കുറവിൽ ഇത് കിട്ടത്തില്ല. ഈ അഖിലിൻ്റെ കയ്യിൽ ഒരു ബാറ്റ്മാൻ്റെ സാധനമുണ്ട്. ബാറ്റ്മാൻ്റെ പോളി സാധനം. അതിൻ്റെ തുണി എന്ന് വെച്ചാൽ പ്രത്യേക ടൈപ്പ് ഒരു തുണിയാണ്. അതിൻ്റെ അതിനകത്ത് തുണി തന്നെ എംബോസ് ചെയ്ത് വെച്ചിരിക്കുന്ന ടൈപ്പ് ഓഫ് ഒരു എംബ്ലം ഉണ്ട്. ബാറ്റ്മാൻ്റെ ഒരു എംബ്ലം അല്ല, ഫുൾ എംബ്ലംസ്. ഇതെല്ലാം എംബോസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അകത്തും പുറത്തൊക്കെ ഉണ്ട്. നല്ല രസമുണ്ട്. ഇതിൻ്റെ തുണി എന്ന് വെച്ചാൽ ഒരു സെപ്പറേറ്റ് പ്രത്യേക ടൈപ്പ് ഓഫ് ക്ലോത്ത് ആണ്. നല്ല സ്ട്രെച്ചബിൾ ക്വിക്ക് ഡ്രൈ ക്ലോത്ത് ആണ്. വിരിച്ച് കാണിച്ചാൽ അഖിലെ. ബാറ്റ്മാൻ്റെ ലോഗോ ഇവിടെയുണ്ട്, ഇതിനകത്തും ഉണ്ട്. ഒറിജിനലാന്ന് കാണിക്കാൻ വേണ്ടി ഇതിനകത്തും ഉണ്ട്. ഇതിനകത്ത് പക്ക ഒറിജിനൽ ലോഗോ ബ്രോ സെറ്റ്. നമുക്ക് അഖിലിന് കുറച്ച് ഓറിയോ കൊടുക്കാം. എന്നാ അഖിലെ ഓറിയോ കഴിക്കൂ, നക്കൂ. കോർണറ്റോ, ഓറിയോ കോർണറ്റോ പൊളി സാധനമാണ്. നമ്മുടെ സൈറ്റിൽ ഇതേ പുതിയ ടീഷർട്ട്സൊക്കെ ആഡ് ആയിട്ടുണ്ട്. ബെനറ്റൻ്റെയും പിന്നെ ഒരുപാട് സാധനങ്ങളൊക്കെ. ബെനറ്റൺ ഉണ്ട്. പിന്നെ ഏതൊക്കെയാണ് റീസെൻ്റ്ലി ആഡഡ് വെച്ച് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അത് HRX ബ്രാൻഡഡ്, റീബോക്ക് ബ്രാൻഡഡ്, സ്കെച്ചേഴ്സ്, ഒത്തിരി പൊളി പൊളി ഐറ്റംസൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. എന്തൊക്കെ സാധനങ്ങൾ ആഡ് ചെയ്തെന്ന് ഞാൻ കാണിച്ചു തരാം. ഫ്രഞ്ച് കണക്ഷൻ യുണൈറ്റഡ് കിങ്ഡമിൻ്റെ ഒക്കെ ഒറിജിനൽ, എല്ലാ ഒറിജിനൽ ടീഷർട്ട്സാണ്. നമുക്ക് അതിനിടയ്ക്ക് തന്നെ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ പയ്യൻ ശ്രീരാജ് റൂമിൽ ഇരുന്നിട്ട്. അവന് അപ്ലോഡ് ചെയ്യുന്നു സെയിലാവുന്നു. എന്താ ബാറ്റ്മാൻ്റെ ടീഷർട്ട് വരെ ഉണ്ട്. കോൾ ഫ്രം മിസ്റ്ററി മാൻ. ആരാണ് മിസ്റ്ററി മാൻ? ഉയ്യോ മിസ്റ്ററി മാൻ നമ്മൾ വിളിക്കുന്നു, നമുക്കറിയത്തില്ല ആരാന്ന്. ബ്രാൻഡഡ് ഒറിജിനൽ ടീഷർട്ട്സ്, സ്കെച്ചേഴ്സിൻ്റെ ഒക്കെ പൊളി സാധനങ്ങൾ. ബ്രോ അഖിലിൻ്റെ ജലദോഷമാണെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ഐസ്ക്രീം കഴിക്കാമെന്ന് ഞാൻ അങ്ങ് നേരെ ഒരു ഐഡിയ പറഞ്ഞു. അതാകുമ്പോഴത്തേക്ക് തൊണ്ടയ്ക്കൊന്നും സംഭവിക്കില്ല. നാളെ കണ്ടില്ലെങ്കിൽ ഇതാണ് കുറ്റക്കാരൻ. ടോമി ഹിൽഫിഗർ ഉണ്ട്, ബാറ്റ്മാൻ, റീബോക്ക്, സ്കെച്ചേഴ്സ്, റിങ് ബൈ പാൻറ്റലൂൺ ആൻഡ് FC UK, അഡിഡാസ്, പ്യൂമ, ജാക്ക് ആൻഡ് ജോൺസ്, റോയൽ എൻഫീൽഡ്, റഫ് ആൻഡ് എഫ്, HRX, അലൻ സോളി, US പോളോ. ഇതുണ്ട് MRP. ഇത് റൈറ്റ് സൈഡിലുള്ളത് നമ്മുടെ പ്രൈസ്. 2000, 3000, 1500, 2000 ഒക്കെയുള്ള പ്രൈസുള്ള സാധനം ഫുള്ള 595, 695, 495, 395, 395. ഇത്രയും രൂപയ്ക്കേ ഉള്ളൂ ബ്രോ സെറ്റ്. ഞാൻ ഇന്നൊരു ബില്ല് കണ്ടൊരു ചേട്ടൻ എനിക്ക് അയച്ചു തന്നു കേട്ടോ. നാട്ടിലെ റേറ്റ് ഭയങ്കരമാണെന്നൊക്കെ പറഞ്ഞിട്ട് ഈ നമ്മൾ 595, 495 വിൽക്കുന്ന സാധനം നാട്ടിൽ ആ ചേട്ടൻ 1800 മേടിച്ചേക്കുന്നു. ഇതാണ്ട് ചേട്ടൻ നമ്പർ ഞാൻ മറച്ചു പിടിച്ചിരിക്കുകയാണ്. ഇതാണ്ട് ഇതാണ് സംഭവം കണ്ടോ. ജസ്റ്റ് ചെക്ക് ദ റേറ്റ് ഓഫ് ബ്രാൻഡ് പ്രൊഡക്ട്സ് ഇൻ കേരള എന്ന് പറഞ്ഞിട്ട് പുള്ളി അയച്ചേക്കുന്നു. അപ്പോൾ ഞാൻ ഇത് അയച്ചു കൊടുത്ത്. ഇത് 1100 നാണ്, 950 ഷോർട്സ്. ഇടാ ഷോർട്സിന് 450, ഹുഡീസിന് 950, ടോമിയുടെ ഹുഡിക്ക് 1250. അയ്യോ ഭയങ്കര വിലയാണല്ലോ. റാങ്ക്ലർ ജീൻസിന് 2900 നാട്ടിൽ. ബ്രോ നമ്മളിത് 1200 ജീൻസ് കൊടുക്കുന്നത്. 1999 വരെ നമ്മൾ ജീൻസ് കൊടുത്തിട്ടുണ്ട്. ഇതേ ജീൻസ് ബ്രോ ടോമിയുടെ സാധനങ്ങൾക്കൊക്കെ 1700 നാട്ടിൽ. 595, 695, 495 നമ്മൾ കൊടുക്കുന്നത് ഡൽഹി റേറ്റ് വെച്ച്. നമുക്കിത് ഓർഡർ നമ്പർ 467 മുഹമ്മദ് ആഷിക്കും, പിന്നെ ഒരു ജീഷോക്ക് വാച്ച്. ഓർഡർ നമ്പർ 548. ഈ സംഭവങ്ങൾ രണ്ടും റിട്ടേൺ വന്ന് ഈ ഷോപ്പിലാണ് വന്നത്.
ഞാൻ ഇന്നലെ ഇവിടെ ഇല്ലായിരുന്നു, റൂമിലില്ലായിരുന്നു. അപ്പം ഡെലിവറിക്കാരൻ എന്നെ വിളിച്ചപ്പോഴത്തേക്ക് ഞാൻ ഇവിടെ കൊടുത്തതാണ്, കൊടുക്കാൻ പറഞ്ഞാണ്. ഇത് എപ്പോൾ നമ്മൾ വിട്ടേന്നറിയ, ഇത് ഭയങ്കര ഒത്തിരി ആദ്യമുള്ള ഓർഡറാണ്. ഇപ്പം നമുക്ക് 1200 ഓർഡേഴ്സൊക്കെ, ഇത് 400-500 ഓർഡർ എങ്ങാണ്ടാണ് ഇത്. ബ്രോ ഇത് പുള്ളിക്ക് കിട്ടിയില്ല, പുള്ളി വിളിച്ചതോ ഇല്ലെന്ന് തോന്നുന്നു എന്നെ, എനിക്കറിയില്ല. ഈ മെട്രോ ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ ബൈക്ക് പോലും എടുക്കാത്തത്. കാരണം 100 രൂപ പോലും വേണ്ട ഒരു ദിവസം ഫുള്ള് കറങ്ങാൻ വേണ്ടി, മെട്രോയിൽ പോയി വരാൻ വേണ്ടി. പിന്നെ ട്രാഫിക് ബ്ലോക്കും ഇല്ല, കണക്ടിവിറ്റി ഭയങ്കര അടിപൊളിയാണ്, എല്ലായിടത്തും പോകാൻ പറ്റും. മെട്രോ ഇറങ്ങി കഴിഞ്ഞാൽ അപ്പം തന്നെ ഓട്ടോറിക്ഷയും നമുക്ക് കിട്ടും, 10 രൂപ കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് പോകേണ്ട സ്ഥലത്ത് ഇറങ്ങാനും പറ്റും. എന്തിനാ പിന്നെ ബൈക്ക് എടുക്കുന്നതെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. അതുകൊണ്ടാണ് ബൈക്ക് പോലും സ്റ്റാർട്ട് ചെയ്യാൻ ഇതുവരെ തോന്നാഞ്ഞത്. നമുക്ക് കയറാം മെട്രോയിൽ, ബാക്ക് സൈഡിൽ കയറി കഴിഞ്ഞാൽ ആരും ഇല്ല കേട്ടോ, എല്ലാവരും ഫ്രണ്ട് ആ ഏരിയയിലാണ് എല്ലാവരും പോകുന്നത്. ഈ ബാക്കിൽ ആരും വരുത്തില്ല, നമുക്ക് സുഖമായിട്ട് ഇരിക്കുകയും ചെയ്യാം. ജസ്റ്റ് ഒരു കാര്യം നോക്കിയാൽ മതി, ലേഡീസിൻ്റെ സീറ്റിലിരിക്കാമായിരുന്നാൽ മതി, അവർ വന്ന് നമ്മളെ എണീപ്പിക്കും. നമ്മുടെ വീഡിയോയുടെ കമൻസൊക്കെ ഞാൻ നോക്കുവാണ് നമ്മൾ മെട്രോയിൽ ഇരിക്കുമ്പോഴത്തേക്ക്. അതാണ് മെയിൻ ഗുണം കേട്ടോ, മെട്രോയിൽ ഇരുന്ന് നമുക്ക് എല്ലാം ചെയ്യാം. ഫുൾ AC ഒരു കുലുക്കവുമില്ല, അടിയിൽ ഫുള്ള് ട്രാഫിക്കാണ്, ട്രാഫിക്കിൻ്റെ മേളിൽ കൂടെ നമ്മൾ ഫ്ലൈ ചെയ്താണ് പോകുന്നത്. കുറേ പേര് കുറേ ഷൂസിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചേക്കും. നമ്മുടെ റീസെൻ്റ്ലി ഇട്ട ഷൂസിൻ്റെ വീഡിയോ ഒരുപാട് പേര് കണ്ടിട്ട് അടിപൊളി അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നത്, അതാണ് നമ്മൾ വായിച്ചു നോക്കുവാണ്. നമ്മുടെ സബ്സ്ക്രൈബറുണ്ട് മിസ്റ്റർ അജയൻ എന്ന് പറഞ്ഞാൽ, അജയൻ ദി കൂൾ വാട്ടർ, ഗേഡ് ഓഫ് കൂൾ വാട്ടറിൻ്റെ കുപ്പി, വലിയ കുപ്പി മേടിച്ചു. ബ്രോ പുള്ളി പറയുന്നത് സെയിം ഫ്രാഗ്രൻസ് ആണ്, സംഭവം പൊളി. ഇത് റോബോട്ടോ കവാലിയുടെ യുവമോ എന്ന് പറഞ്ഞ സാധനം ഉണ്ടോ എന്ന് പുള്ളി ചോദിക്കുന്നു. സംഭവം പൊളി എന്ന് പറഞ്ഞിട്ട് പുള്ളി പറയുകയാണ്, ഇതാ വോയിസ് മെസ്സേജ് അയച്ചത് കേട്ടോക്ക്. നേരത്തെ യൂസ് ചെയ്തിട്ട് ഡേവിഡ് ഓഫ്, സെയിം കറക്റ്റ് അതേ ഫ്രാഗ്രൻസ് ആണ് പുള്ളി പറയുന്നത്, സെയിം ഫ്രാഗ്രൻസ് ആണ് പറയുന്നത്. എന്നിട്ട് ലാസ്റ്റിങ്ങും അടിപൊളിയാണ് പറയുന്നത്, കാരണം നമ്മുടെ കോൺസെൻട്രേഷൻ കൂടുതലാണ്. ആ പുള്ളി ചോദിക്കുന്നത് എങ്ങനെയാണ് ലാബിൽ ക്രിയേറ്റ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു ഏത് പെർഫ്യൂം വേണമെങ്കിലും ലാബിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും നമുക്ക് അതിൻ്റെ അതേ ഫ്രാഗ്രൻസിൽ. പക്ഷേ കെമിക്കൽസ് അവരുപയോഗിക്കുന്ന കെമിക്കൽസ് അല്ല നമ്മൾ ഉപയോഗിക്കുന്ന കെമിക്കൽസ്, രണ്ടും ഡിഫറെൻ്റ് ആണ്. പക്ഷേ ഫ്രാഗ്രൻസ് സെയിം ആയിരിക്കും, ലാസ്റ്റിംഗ് കൂടുതലായിരിക്കും. നമ്മുടെ ഇന്നത്തെ പെർഫ്യൂം ഏതാണെന്ന് നമുക്ക് നോക്കാം, കാരണം ഞാൻ ഇതിനകത്താണ് പെർഫ്യൂം വെക്കുന്നത്. ബ്രോ ഇന്ന് പെർഫ്യൂം നമ്മൾ അടിക്കാൻ പോകുന്നത് സിൽവർ മൗണ്ടൻ വാട്ടർ ബൈ ക്രീഡാണ്. ഇത് 20,000 rupees ഫ്രാഗ്രൻസ് ആണ്. ബ്രോ ഇത് നമുക്ക് less than 1% ഓഫ് ദി പ്രൈസിൽ കിട്ടും. നമ്മുടെ സൈറ്റിനകത്തുണ്ട്, വെബ്സൈറ്റ് wayoflifeonline.com കയറി കഴിഞ്ഞാൽ നമുക്ക് സാധനം കിട്ടും. ഹെവി ലോങ് ലാസ്റ്റിംഗ് ഫ്രാഗ്രൻസ് ആണ്. സിൽവർ മൗണ്ടൻ വാട്ടർ ബൈക്ക് റീഡ്. നമുക്ക് ഡ്രീം പോർട്ടിനകത്തു നിന്ന് റെഡ്മി 9A സ്പോർട്ട് മേടിക്കാം കേട്ടോ. കുറേ ദിവസമായി, ഇന്നലെ മെനഞ്ഞൊന്നും മേടിച്ചില്ല. മിക്ക ദിവസവും ഞാൻ ഡ്രീം പോർട്ടിൽ നിന്ന് മേടിക്കുന്നത് ഗിവ് അവേ കൊടുക്കാൻ പോവാണ്, കസ്റ്റമേഴ്സിന് സബ്സ്ക്രൈബേഴ്സിന് ഗിവ് അവേ കൊടുക്കാൻ പോവാണ് ഇത്. റെഡ്മി 9A സ്പോർട്ടും ഡ്രീം പോർട്ടിൽ നിന്നുള്ള എല്ലാ സാധനങ്ങളും ഗിവ് അവേ ആണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ. വിൻ ചെയ്യുന്നത് 125 പെർ സ്പോർട്ടാണ്. 100 പേര് 125 വെച്ചിടുമ്പോൾ അതിൽ ഒരാൾക്ക് ഇതടിക്കും. റിയൽ പ്രൈസ് 7,999 ആണ്. നമുക്ക് മേടിക്കണമെങ്കിൽ ഇത് വേണമെങ്കിൽ മേടിക്കാം, ഇല്ലെങ്കിൽ നമുക്ക് വെയിറ്റ് ചെയ്യാം, ഇത് അടിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. മേടിക്കുവാണെങ്കിൽ നമ്മളിട്ട 125 rupees നമുക്ക് മൈനസ് ചെയ്ത് ബാക്കി പൈസ കൊടുത്താൽ മതി. നമുക്കിത് വിൻ ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം, നമുക്കിത് ഒരു സ്പോട്ട് എടുക്കാം. റെഡ്മി 9A 3GB റാം ഒക്കെ ഉള്ളതാണ്. ഒരു പയ്യൻ 2 പ്രാവശ്യം റെഡ്മി 9A വിൻ ചെയ്തു, നമ്മുടെ സബ്സ്ക്രൈബർ പയ്യൻ. നമുക്ക് ഒരു പ്രാവശ്യമെങ്കിലും അടിക്കുമോ നമുക്ക് നോക്കണ്ടേ, അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഗിവ് അവേ കൊടുക്കാമല്ലോ. ബ്രോ ഇവിടുത്തെ കബാബ് എന്ന് വെച്ചാൽ ഫ്രഷ് കബാബാട്ടോ, ഭയങ്കര ടേസ്റ്റാണ്. 10 രൂപയുള്ളൊരു കബാബിന് 8 എണ്ണം മേടിക്കുമ്പോൾ 80 രൂപ, ഇതിന് 60 രൂപ, പിന്നെ ഇത് 5 ഇഞ്ചും 10 രൂപ. ഇത്രയും സംഭവങ്ങൾ ട്രൈ കറോ. അടിപൊളി സാധനം ബ്രോ, പോളിഷ് ബ്രോ, കളർ ഇൻസ്റ്റാ പമ്പ് റീബോക്കിന്റെ ക്യാ പ്രൈസ് ഇസ്കാ? 15,000. 15,000 രൂപയുടെ ഷൂ ആണ്. കിത്നേ മേ മിൽതാ ഹേ? 6,000 രൂപ കിട്ടും. ഇത് നല്ല വെയിറ്റ് ഉണ്ടെന്ന് തോന്നും, പക്ഷെ വെയിറ്റ് ഇല്ല, വെയിറ്റ് ഇല്ല. ബ്രോ കിട്ടില്ല സാധനങ്ങൾ, ഐറ്റംസ് ഇഷ്ടം പോലെ ഉണ്ട് ഞാൻ കാണിച്ചത്. പ്യൂമയുടെ ഷൂസ്, അഡിഡാസിൻ്റെ പോളി ഷൂ ബ്രോ, കിട്ടില്ല ഷൂ. ഇത് പ്യുർ ബൂസ്റ്റ് ടെക്നോളജി ആട്ടാ. ക്യാ പ്രൈസ് ഇസ്കാ? 14,000 ഷൂ ആണ്. എത്ര രൂപയ്ക്ക് കിട്ടും? കിത്നേ മേ മിലേഗാ? 5,600 rupees വെച്ചാൽ എത്ര? 5,500. 600? സെയിം പ്രൈസ്, 5,600 ഷൂ. ബ്രോ 15,000 രൂപയുടെ ഷൂ ആണ്, പക്ഷേ 5,600. ഇതൊക്കെ ഇട്ട് നടക്കുമ്പോൾ തന്നെ ഒരു പോളി ഫീലിംഗ് ആണ്. ഞാൻ ഡെയിലി 8 കിലോമീറ്ററൊക്കെ നടക്കുമായിരുന്നു ഞാൻ എയർപോർട്ട് ജോലി ചെയ്തപ്പോൾ അഡിഡാസിൻ്റെ ഷൂ ഇട്ടിട്ട്. കാരണം എയർപോർട്ടിൽ ഒരു 4 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ട് നടക്കുമ്പോൾ തന്നെ 8 കിലോമീറ്റർ ആവും, കാരണം വലിയ ലെങ്ത് ആണ് സ്ഥലങ്ങൾക്ക്. ഇത് സൂപ്പർ സ്റ്റാർ 80s എന്നും പറഞ്ഞ് 80s സ്റ്റൈലാണ് അഡിഡാസ് സൂപ്പർ സ്റ്റാർ 80s. ഇത് നമ്മുടെ സൈറ്റിൽ 2 എണ്ണം ഞാൻ ഇട്ടിട്ടുണ്ട്. A6 ഷൂസ് ബ്രൂ, നല്ല രസമുണ്ട് കാണാൻ. ഹെവി വെയിറ്റ് അല്ല, ലൈറ്റ് വെയിറ്റ് ആണ് ഷൂസ്. ലൈറ്റ് വെയിറ്റ് ഷൂസ്, ഫ്ലൈറ്റ് ഫോം എന്നാണ് പറയുന്നത്. മെയിൻ കാര്യം ഈ ബ്രാൻഡഡ് ഷൂസിൻ്റെ ഫോം ഉണ്ടല്ലോ, ഈ സോള്, ഇതിൻ്റെ സോഫ്റ്റ്നെസ്സും ഇതിൻ്റെ റീബൗൺസിംഗ് ഉണ്ട്. നമ്മൾ താഴോട്ട് കൊടുക്കുന്ന എനർജി തിരിച്ച് നമ്മുടെ കാലിലോട്ട് വരും, നമ്മുടെ വാക്കിങ്ങിൻ്റെ സ്പീഡും എഫേർട്ട്ലെസ്സും ആക്കും. അതിനുവേണ്ടിയാണ് ഈ ടെക്നോളജി കണ്ടത്. അതായത് ഈ സാധനം, ഈ സ്പോഞ്ച്. ഈ സ്പോഞ്ചൊന്നും നമ്മുടെ ഇന്ത്യൻ ബ്രാൻഡ്സിന് കിട്ടത്തില്ല. ഇതൊക്കെ ഈ
ഇന്റർനാഷണൽ ബ്രാൻഡ്സ്. അഡിഡാസിൻ്റെ കയ്യിലുള്ള ഈ സ്പോഞ്ച് എന്ന് വെച്ചാൽ ഭയങ്കര അടിപൊളിയാണ് കേട്ടോ. അത് സ്പെഷ്യലി എഞ്ചിനീയർഡ് ടെക്നോളജി ഉള്ള സാധനമാണ്, അതാണ് നമ്മളിത് കാണിക്കുന്നത്. ഇതിൻ്റെ കോപ്പി ഇറങ്ങിയാൽ തന്നെ ഈ ലുക്കേ കാണത്തുള്ളൂ, പക്ഷേ ഇതിൻ്റെ വർക്കിംഗ് വരത്തില്ല. കാരണം 60% ഓഫ് ദി എനർജി നമ്മൾ കൊടുക്കുന്ന, താഴ്ത്ത് നടക്കാൻ കൊടുക്കുന്ന 60% ഓഫ് ദി എനർജി തിരിച്ച് നമുക്ക് കിട്ടും. അഡിഡാസിൻ്റെ പ്യുർ ബൂസ്റ്റിൻ്റെ സോളുള്ള ഷൂസ്, പക്ഷേ ഹൈ ആങ്കിളാണ് ഷൂസ്, ആൻഡ് കോണ്ടിനെൻ്റൽ ടയറിൻ്റെ ഗ്രിപ്പ്, ഇതാണ് പ്രത്യേകത ബ്രോ. ഇതൊക്കെയാണ് ബ്രോ ഒറിജിനൽസിൻ്റെ പ്രത്യേകത. അന്തസ്സാണ് സാധനം, ഇടുമ്പോഴും വർക്കിംഗ് ആണ് പ്രധാനം, ലുക്കല്ല പ്രധാനം, വർക്കിംഗ് ആണ് പ്രധാനം. റീബോക്കിൻ്റെ 10,000 rupees MRP ഉള്ള ഷൂ 5,000 രൂപ കിട്ടും. ഇവിടെ ഫുട്ബോൾ ജേഴ്സിയൊക്കെ ഉണ്ട് ബ്രോ, ഫുട്ബോൾ ജേഴ്സി സാംസങ്ങിൻ്റെ, സാംസങ് അല്ല ചെൽസി അഡിഡാസിൻ്റെ ഫുട്ബോൾ ജേഴ്സി, പിന്നെ നമ്മുടെ റയൽ മാഡ്രിഡിൻ്റെ ഫുട്ബോൾ ജേഴ്സി, ഫ്ലൈ എമിറേറ്റ്സിൻ്റെ സാധനം, പ്യൂമാടെ, ഇതെല്ലാം ഫുട്ബോൾ ജേഴ്സീസാണ് ബ്രോ. പക്ഷേ ഇവിടെ ഒരു കുഴപ്പമുണ്ട്, ഇത് വില കൂടുതലാണ് MRP ഒരു എത്ര പെർസെൻറ്റേജ് ആണ് ഇവർ പറയുന്നത്, പക്ഷേ ഭയങ്കര കൂടിയ MRP പെർസെൻറ്റേജ് ആണ് അവർ പറയുന്നത്. നമ്മൾ പ്രതീക്ഷിച്ചതിനൊക്കെ കൂടിയ പെർസെൻറ്റേജ് ആണ് പറയുന്നത്. പക്ഷേ ഇവിടെ ക്വാളിറ്റി അടിപൊളി എന്ന് നമുക്ക് തോന്നുകയാണ്, ആ വില അങ്ങനെ ആയതുകൊണ്ട് നമുക്ക് തോന്നുക. അതല്ലാതെ ഒന്നുമല്ല, ഈ സാധനമൊക്കെ ഇതിലും കുറച്ച് റേറ്റിൽ കിട്ടും വേറെ സ്ഥലത്തൊക്കെ. ഇതൊക്കെ നമ്മൾ എടുത്തേ, ഇതൊക്കെ നമ്മൾ റീബോക്ക് ഒക്കെ നമ്മൾ എടുത്തിട്ടുള്ള, ഇതിലും കുറവ് റേറ്റിൽ. ടീഷർട്ട് ഇവിടെ ഇവർ വെറൈറ്റി ഉള്ളതുകൊണ്ടാണ് ഇവർ വില കുറയ്ക്കാത്ത കേട്ടോ. പിന്നെ ഇവിടുത്തെ മെയിൻ ഫോക്കസ് സെയിൽ ഷൂസ് ആയതുകൊണ്ട് പിന്നെ റീറ്റെയിൽ അല്ല ഇവരുടെ ഫോക്കസ്, ഹോൾസെയിലാണ്. അപ്പോൾ സിംഗിൾ പീസസ് കിട്ടാൻ ഭയങ്കര പാടാണ്, സാധനങ്ങളെല്ലാം ഇവരുടെ കയ്യിലുണ്ട്. സ്റ്റോക്കൊക്കെ ഷൂസിൻ്റെ സ്റ്റോക്ക് പക്ക പെർഫെക്റ്റാണ്, പക്ഷേ എനിക്കിങ്ങനെ ഹൈ ആങ്കിൾ ഷൂസ് ഭയങ്കര ഇഷ്ടമാണ്. ഈ അഡിഡാസിൻ്റെ ഷൂവിൻ്റെ പ്രത്യേകത, ഇതിൻ്റെ സോൾ നമ്മൾ ചാടും, ഹൈ സ്പീഡിൽ ഹൈ ഇതിൽ ഹൈറ്റിൽ ചാടാനും ഓടാനും വേണ്ടിയുള്ള സംഭവമാണ്. ബാസ്ക്കറ്റ് ബോൾ പ്രോ ബൗൺസ് എന്നാണ് ഇതിൻ്റെ പേര്. 15,000+ MRP. അഡിഡാസിൻ്റെ ലെഗോ എഡിഷൻ, ലെഗോ മീൻസ് കണ്ടാ ലെഗോ ബ്ലോക്സ് ഒക്കെ ഉണ്ടല്ലോ, അതിൻ്റെ ലെഗോ എഡിഷനാണ്. അത് നല്ല വിലയായിരിക്കും. ടോർഷൻ, ഓ ബ്രോ ഇതിൻ്റെ സോളാണ് പ്രത്യേകത കേട്ടോ. നമ്മൾ കോപ്പി ഷൂ ഒറിജിനൽ ഷൂസും തമ്മിലുള്ള വ്യത്യാസം സോൾ ആൻഡ് എഫക്റ്റ് ആൻഡ് ഫങ്ഷനിങ് ഭയങ്കര അടിപൊളിയായിരിക്കും. ഇതിൻ്റെ കോപ്പി ഇറങ്ങി കഴിഞ്ഞാൽ ഇതിൻ്റെ ലുക്കുള്ള സാധനം മാത്രം അവരിറക്കും, പക്ഷേ വർക്ക് ആവത്തില്ല ഇതൊന്നും. ഇത് ലെഗോടത് ഡിഫറെൻറ്റ് ലിമിറ്റഡ് എഡിഷൻ സാധനമാണ്, വിലയും കൂടുതലായിരിക്കും. അതാണ്ട് 14,000 rupees ആണ് ഇതിൻ്റെ വില. ഇതിൻ്റെ പകുതി ആക്കുമ്പോഴത്തേക്ക് 14,000 പകുതി 7,000, ഒരു 6,000 സംതിങ്ങിന് കിട്ടും. കാരണം കൂടിയ ഷൂസിന് കുറച്ച് കൂടുതൽ ഡിസ്കൗണ്ട് ഉണ്ട്. ഓ ഐസ് വെള്ളമാണ് അല്ലേ, തോട്ടിലെ വെള്ളമായിരിക്കും, തോട്ടിലെ ശുദ്ധമായ വെള്ളമേ. നാരങ്ങ ഉള്ളതാണ് അല്ലേ, സൂപ്പർ കേട്ടോ, സൂപ്പർ ശിഖണ്ഡി അഖിലിന്റെ ശിഖഞ്ചി അത് തന്നെ ശിഖഞ്ചി. നിമ്പുപാനി നിമ്പുപാനിന്നല്ലേ പറഞ്ഞാ പോരെ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു കേട്ടാ. ഇതുപോലത്തെ വീഡിയോസ് ഇനിയും വേണമെങ്കിൽ പറയൂ. താങ്ക് യു സോ മച്ച്. ഓ ഞാൻ പറയണമായിരുന്നു അല്ലേ. ഓക്കെ ഗൈസ് ബൈ ബൈ ടാറ്റ. ശിഖണ്ഡി ശിഖണ്ഡി എനിക്ക് വേണ്ട, അഖിലിന്റെ ശിഖണ്ഡി ഞാൻ കുടിച്ചു. വൺ ഡൽഹി വൺ മെട്രോ.